യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരയിൽ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പ്രതീകാത്മക കേരയിൽ സർവേക്കല്ല് സ്ഥാപിക്കൽ സമരം സംഘടിപ്പിച്ചു. എരിപുരത്ത് നടന്ന പരിപാടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സന്ദീപ് പാണപ്പുഴ ഉദ്ഘാടനം ചെയ്തു. കേരയിൽ വേണ്ട കേരളം മതിയെന്ന മുദ്രാവാക്യമുയർത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരിപുരം സബ് രജിസ്ട്രാർ ഓഫീസിനു മുന്നിൽ പ്രതീകാത്മക കേരയിൽ സർവേക്കല്ല് സ്ഥാപിക്കൽ സമരം നടന്നു. മാടായി പഞ്ചായത്ത് ഓഫീസ് പരിസരത്തു നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ ഓഫീസിനു മുന്നിൽ തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം സംസ്ഥാന സെക്രട്ടറി സന്ദീപ് പാണപ്പുഴ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക പാരിസ്ഥിതിക അവസ്ഥയെ തകിടം മറിക്കുന്ന കേരയിൽ കമ്മീഷൻ അടിക്കുന്നതിനു വേണ്ടി മാത്രം നടപ്പാക്കുന്നതാണെന്ന് സന്ദീപ് പാണപ്പുഴ പറഞ്ഞു. കേരയിൽ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി അവനൊരു നോട്ടീസ് പോലും നൽകാതെ, ഒരു അറിയിപ്പ് പോലും നൽകാതെ രാത്രിക്ക് രാത്രി പോയിട്ട് സാധാരണക്കാരന്റെ വീട്ടിന് മുന്നിൽ പോയി കുറ്റിയിടുന്ന ഒരു കാഴ്ചയാണ്, മഞ്ഞ കുറ്റിയിടുന്ന ഒരു കാഴ്ചയാണ് ഈ കേരളത്തിനകത്ത് കാണുന്നത്. ഇവിടെ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും സാധാരണക്കാരന്റെ നെഞ്ചത്തേക്ക് കയ്യേറ്റം ചെയ്യുകയാണ്. അവന്റെ ഭൂമി കൈയടക്കി വെക്കാനുള്ള സർക്കാരിന്റെ വെപ്രാളവും വേവലാതിയുമാണ് ഈ കേരളത്തിലെ കമ്മീഷൻ അടിക്കുന്നതിന് വേണ്ടി സർക്കാർ കാണിക്കുന്നത്. ഇവിടെ സാധാരണ ക്കാരന്റെ വീട്ടിൽ പോയി ഒരു മുന്നറിയിപ്പും ഇല്ലാതെ കുറ്റിയടിക്കുമ്പോൾ അവന്റെ പ്രതിഷേധമാണ് ഈ കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ കണ്ടുവരുന്നത്. സുധീഷ് വെള്ളച്ചാൽ അധ്യക്ഷത വഹിച്ചു. അക്ഷയ് പറവൂർ, വരുൺ പിലാത്ര, ഷാജി മാട്ടൂൽ, വിജേഷ്, സുഹൈൽ, റാഹിബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രതിഷേധം കണക്കിലെടുത്ത് പഴയങ്ങാടി CI MA രാജഗോപാലിന്റെ നേതൃത്വത്തിൽ സ്ഥലത്ത് പോലീസ് സന്നാഹവും നിലയുറപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ഖാദി തൊഴിലാളികൾക്ക് കൈത്താങ്ങുമായി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത്. ബ്ലോക്ക് പരിധിയിലെ വിവിധ ഖാദി ഉൽപാദന യൂണിറ്റുകൾക്കുള്ള ചർക്ക വിതരണത്തിന്റെ ഉദ്ഘാടനം ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലെ വിവിധ ഖാദി ഉൽപാദന യൂണിറ്റുകൾക്കാണ് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചർക്കകൾ വിതരണം ചെയ്തത്. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ചർക്കകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഖാദിയും കൈത്തറിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന ചോദ്യം ഇപ്പോൾ മറുപടി ഇതാണ്. ഖാദി ഖാദിയാണ്, കൈത്തറി കൈത്തറിയാണ്. പിന്നെ ആവർത്തിച്ചപ്പോൾ പറഞ്ഞു രണ്ടും രണ്ടുമാണ്. യഥാർത്ഥത്തിൽ ഖാദി എന്നത് നമ്മുടെ ദേശീയ പാരമ്പര്യത്തിന്റെ ഭാഗമായി രൂപപ്പെട്ടതാണ്, ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി. ബ്രിട്ടീഷ് വിരുദ്ധ സ്വാതന്ത്ര്യ സമരത്തിൽ നാനാ ശ്രേണിയിലുള്ളവർ പങ്കാളിത്തം വഹിച്ചു. ആദ്യകാലത്ത് ജന്മിമാരും സമ്പന്നന്മാരുമാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KF അലക്സാണ്ടർ, VM ഉണ്ണികൃഷ്ണൻ, TR രാമചന്ദ്രൻ, MV സുനിൽകുമാർ, A പ്രാർത്ഥന, AV ലേജു, V ഷൈമ, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ, MM രാഘവൻ, രജനി മോഹൻ, PC മാധവൻ നമ്പൂതിരി, EA ബാലൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പയ്യന്നൂർ നഗരത്തിന്റെ വൈദ്യുതി പ്രശ്നത്തിന് പരിഹാരമാകുന്നു. പയ്യന്നൂർ ടൗൺ സബ്സ്റ്റേഷനിൽ പുതിയ ട്രാൻസ്ഫോമർ പ്രവർത്തനം ആരംഭിച്ചു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ നഗരത്തിലെ വോൾട്ടേജ് ക്ഷാമത്തിന് പരിഹാരം കാണുന്നതിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ പയ്യന്നൂർ ടൗൺ സബ്സ്റ്റേഷനിൽ പുതിയ ട്രാൻസ്ഫോർമർ പ്രവർത്തനം ആരംഭിച്ചു. നേരത്തെയുണ്ടായിരുന്ന 5 MVA ട്രാൻസ്ഫോർമറിന് പകരം 8 MVA കപ്പാസിറ്റിയുള്ള ട്രാൻസ്ഫോർമറാണ് പുതിയതായി സ്ഥാപിച്ചത്. ട്രാൻസ്ഫോർമറിന്റെ ഉദ്ഘാടനം TI മധുസൂദനൻ MLA നിർവഹിച്ചു. ഗവൺമെന്റ് ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ കമ്മീഷൻ കൂടി വരുമ്പോൾ കുറെ കൂടി ഇതിന്റെ നവീകരണം ആവശ്യമായിട്ട് വരും. അതിന്റെ ഇടപെടൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. ആ നിലക്ക് പയ്യന്നൂരിൽ കുറച്ചുകൂടി മികച്ച നിലയിൽ വൈദ്യുതി ലഭ്യമാകുന്നതിലുള്ള ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം എന്ന നിലയിലാണ് ഇത് നാടിന് സമർപ്പിക്കുന്ന ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത്.
നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം ബി ബിജു, അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ കെ വി രൂപേഷ്, സൂരജ് എന്നിവർ സംസാരിച്ചു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജേക്കബ് ജേസൺ അധ്യക്ഷത വഹിച്ചു. നിലവിലുള്ള മറ്റൊരു പഴയ ട്രാൻസ്ഫോമർ അടുത്ത മാസത്തോടെ മാറ്റി പുതിയത് സ്ഥാപിക്കുന്നതോടെ പയ്യന്നൂരിലെയും പരിസരങ്ങളിലെയും വോൾട്ടേജ് ക്ഷാമത്തിന് പൂർണ്ണ പരിഹാരമാകും. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഒരു സത്കർമ്മത്തിന് സാധാരണ നിലയിൽ നിന്ന് 1000 മടങ്ങ് പ്രതിഫലം റംസാൻ മാസത്തിലെ ലൈലുത്തുൽ ഖദർ എന്ന രാത്രിയിൽ ചെയ്യുന്ന ആരാധനാ കർമ്മം കൊണ്ട് നേടാൻ കഴിയും എന്നാണ് വിശ്വാസം. പ്രദോഷം മുതൽ പ്രഭാതം വരെ നീണ്ടു നിൽക്കുന്ന ലൈലുത്തുൽ ഖദർ എന്ന ഈ രാത്രിയിൽ ഉറങ്ങാതെ ആരാധനാ കർമ്മങ്ങളിൽ മുഴുകിയിരിക്കും വിശ്വാസികൾ. 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠത റംസാൻ മാസത്തിലെ ഒരു രാവിനുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ വാക്യത്തിൽ പ്രതീക്ഷിച്ച് ഇസ്ലാം മത വിശ്വാസികൾ ആരാധനാ കർമ്മങ്ങളിൽ മുഴുകിയിരിക്കുന്നു. ഒരു സത്കർമ്മത്തിന് സാധാരണ നിലയിൽ നിന്ന് 1000 മടങ്ങ് പ്രതിഫലം ലൈലത്തുൽ ഖദർ എന്ന ഈ ഒറ്റ രാത്രിയിൽ ചെയ്യുന്ന ആരാധനാ കർമ്മം കൊണ്ട് നേടാൻ സാധിക്കുമെന്നാണ് വിശ്വാസം. പ്രദോഷം മുതൽ പ്രഭാതം വരെ നീണ്ടു നിൽക്കുന്ന ലൈലത്തുൽ ഖദർ എന്ന ഈ രാത്രിയിൽ ഉറങ്ങാതെ ആരാധനാ കർമ്മങ്ങളിൽ മുഴുകിയിരിക്കും വിശ്വാസികൾ. റംസാൻ മാസത്തിലെ ഏത് രാത്രിയും പ്രതീക്ഷിക്കുന്ന ലൈലത്തുൽ ഖദർ റംസാൻ മാസത്തിലെ അവസാന ദിവസങ്ങളിലെ ഒറ്റ വരുന്ന 27-29 രാവുകളിലാണ് ഏറെ പ്രതീക്ഷിക്കുന്നതെന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഹിജ്റ മാസങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടം റമദാൻ മാസമാണ്. ഈ ഉത്കൃഷ്ടത്തിന് നിദാനം വിശുദ്ധ ഖുർആനിന്റെ അവതരണം റമദാനിലാണ് എന്നുള്ളതാണ്. റമദാനിലെ അനുഗ്രഹീത രാത്രിയാണ് ഈ അവതരണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഈ പുണ്യരാവിലെ വിശുദ്ധ ഖുർആനാണത്രേ ലൈലുത്തുൽ ഖദർ എന്ന് നാമകരണം ചെയ്യുന്നതും. രാത്രികളിൽ ഏറ്റവും ഉത്തമമാണ് ഈ രാത്രി. ഈ രാത്രിയുടെ സാന്നിധ്യമാണ് റമദാനിലെ 30 ദിവസത്തിന് പ്രാധാന്യം നേടിക്കൊടുത്തത്. 20 കൂടുതൽ പ്രതീക്ഷയുള്ള രാത്രി ഇന്നിൻ്റെ രാത്രിയാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ മുഴുവൻ ആളുകളും ഒരുമിച്ചുകൂടി ഈ ദിവസത്തിൽ സൃഷ്ടിച്ച സൃഷ്ടാവിന് നന്ദി ചെയ്യുന്ന, അവർക്ക് ആരാധന നടത്തുന്ന ഒരു ദിനമാണ്. ഈ ഒരു സംഭവം നടന്നപ്പോൾ ജിബ്രീൽ, മലാക ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്നിധിയിൽ ചെന്ന് ഒരു വചനം, ഒരു സൂക്തം, ഒരു ആയത്ത്, ഒരു സൂറത്ത് ഓതി കൊടുക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. നബിയെ, നമ്മൾ ഈ വിശുദ്ധ ഖുർആനിനെ ലൈലുത്തുൽ ഖദറിൻ്റെ രാത്രിയിലാണ് അവതീർണമാക്കിയത്. എന്നുവെച്ചാൽ ഈ ഒരു രാത്രി നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്ന ഈ ഒരു രാത്രിയാണ് ആ വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആനിനെ ഇറക്കിയത്. എന്നുവെച്ചാൽ അള്ളാഹു ലോഹുൽ മഹ്ഫൂൽ എന്ന് പറയും, ലോഹുൽ മഹ്ഫൂലിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് ഈ വിശുദ്ധ ഖുർആനിനെ ഇറക്കി. 1000 മാസത്തെ അതിജീവിക്കുന്ന ഈ ഒരു രാത്രി, അതിലെ ഒരു സൽക്കർമ്മം 1000 മാസത്തെ സൽക്കർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാണ്. ലൈലുത്തുൽ ഖദർ 1000 മാസത്തേക്കാൾ ഉത്തമവുമാണ്. ഈ അർത്ഥങ്ങളെ ആധാരമാക്കി നിർണയത്തിന്റെ രാത്രിയെന്നും മഹത്വത്തിന്റെ രാത്രിയെന്നും ലൈലുത്തുൽ ഖദർ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ആരാധനകൾ കൊണ്ട് ധന്യമാക്കിയാണ് ഈ രാത്രിയെ പ്രതീക്ഷിക്കേണ്ടത്. നിസ്കാരം, ദാനധർമ്മം, പ്രാർത്ഥന, തൗബ, ഇത്തിഖാഫ്, ഖുർആൻ പാരായണം, ദിക്കർ, സ്വലാത്ത് എന്നിവ കൊണ്ടാണ് ഈ വിശുദ്ധ രാത്രിയെ ധന്യമാക്കേണ്ടത് എന്ന് മതപണ്ഡിതന്മാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. NCPയിലേക്ക് പുതിയതായി എത്തിയ അംഗങ്ങളെ പങ്കെടുപ്പിച്ച് തൃക്കരിപ്പൂരിൽ നവാഗത സംഗമം. അടുത്ത മാസം 19 നടക്കുന്ന സ്വീകരണ സമ്മേളനത്തിന് മുന്നോടിയായാണ് സംഗമം നടന്നത്. NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. NCP ദേശീയ നേതാക്കളും മന്ത്രിമാരും പങ്കെടുക്കുന്ന സ്വീകരണ സമ്മേളനം May 19 തൃക്കരിപ്പൂരിൽ നടക്കും. ഇതിന്റെ മുന്നോടിയായാണ് നവാഗത സംഗമം സംഘടിപ്പിച്ചത്. സ്വീകരണ സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരണവും സംഗമത്തിന്റെ ഭാഗമായി നടന്നു. NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. മറ്റുള്ളവർ മുതലെടുത്തു പോയിട്ടുണ്ടെങ്കിൽ അവരെ പഴിച്ചിട്ട് കാര്യമില്ല, അവരവരുടെ രാഷ്ട്രീയം നോക്കുന്നു എന്ന് മാത്രമേ നിങ്ങൾ നമ്മൾ അതിനെ വ്യാഖ്യാനിക്കേണ്ടതായിട്ടുള്ളൂ. സംസ്ഥാന ജനറൽ സെക്രട്ടറി MP മുരളി അധ്യക്ഷനായി, സംസ്ഥാന സെക്രട്ടറിമാരായ കെ സുരേഷ്,
സി എം ശിവരാമൻ, നാഷണലിസ്റ്റ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷീബ ലിയോൺ, ജില്ലാ പ്രസിഡന്റ് രവി കുളങ്ങര, ജനറൽ സെക്രട്ടറി കരീം ചന്ദേര, കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പി കെ രവീന്ദ്രൻ, സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ എം ജെ ഉമ്മൻ, സി ബാലൻ, ഹാഷിം അരിയിൽ, ജില്ലാ സെക്രട്ടറി കെ രാജൻ, ബ്ലോക്ക് പ്രസിഡന്റ് ടി നാരായണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. സ്വീകരണ സമ്മേളനത്തിന്റെ വിജയത്തിന് 101 സംഘാടക സമിതിയും രൂപീകരിച്ചു. ഹാഷിം അരിയലിനെ ചെയർമാനായും, കരീം ചന്ദേരയെ ജനറൽ കൺവീനറായും, സി ബാലനെ ട്രഷററായും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. സംസ്ഥാന വ്യാപകമായി കെ എസ് ഇ ബിയിലെ തൊഴിലാളി സംഘടനകളുടെ അംഗീകാരം നിശ്ചയിക്കാനുള്ള ഹിതപരിശോധന നടന്നു. 5-ാമത്തെ ഹിതപരിശോധനയാണ് വ്യാഴാഴ്ച നടന്നത്. കെ എസ് ഇ ബിയിലെ തൊഴിലാളി സംഘടനകളുടെ അംഗീകാരം നിശ്ചയിക്കാനുള്ള ഹിതപരിശോധനയിൽ കഴിഞ്ഞ 4 തവണയും കെ എസ് ഇ ബി വർക്കേഴ്സ് അസോസിയേഷനാണ് ഏറ്റവും വലിയ സംഘടനയായി മാറിയത്. 7 വിവിധ യൂണിയനുകളാണ് ഇത്തവണ ഹിതപരിശോധനയിൽ പങ്കെടുത്തത്. പുതിയ ഹിതപരിശോധനയിലും കെ എസ് ഇ ബി വർക്കേഴ്സ് അസോസിയേഷൻ ഏറ്റവും വലിയ സംഘടനയാകുമെന്ന് സി എ ടി യു ഏരിയ സെക്രട്ടറി കെ കെ കൃഷ്ണൻ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. വിദ്യുച്ഛക്തി ബോർഡിലെ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള പോരാട്ടങ്ങൾക്കൊപ്പം വിദ്യുച്ഛക്തി ബോർഡിനെ പൊതുമേഖലയിൽ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ കൂടെയാണ് സി ഐ ടി യു വർക്കേഴ്സ് അസോസിയേഷൻ നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് പൊതു നിലപാടിനനുസരിച്ച് വിദ്യുച്ഛക്തി ബോർഡുകളെ ആകെ സ്വകാര്യ മേഖലയ്ക്ക് അടിയറവെക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാടുകൾ രാജ്യമെമ്പാടും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിലാണ് കേരള സംസ്ഥാന ഗവൺമെന്റ് ഇതിനെ പൊതുമേഖലയിൽ തന്നെ നിലനിർത്തുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കെ എസ് ഇ ബിയുടെ സംരക്ഷണത്തിനും ജീവനക്കാരുടെ അവകാശ ആനുകൂല്യങ്ങൾ സംരക്ഷിക്കാനും സമാനതകളില്ലാത്ത പ്രക്ഷോഭങ്ങളാണ് കെ എസ് ഇ ബി വർക്കേഴ്സ് അസോസിയേഷൻ നാളിതുവരെയായി നടത്തിയിട്ടുള്ളതെന്നും നേതാക്കളായ കെ സുധീർ, എം രാജേഷ് കുമാർ, കെ മനോജ് കുമാർ, എം വി സുനിൽകുമാർ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷന്റെ കൊങ്കൺ റെയിൽവേ യൂസേഴ്സ് കൺസൾട്ടീവ് കമ്മിറ്റി യോഗത്തിൽ ടി ഐ മധുസൂദനൻ എം എൽ എ പങ്കെടുത്തു. ഗോവയിൽ വെച്ചായിരുന്നു യോഗം നടന്നത്. കൊങ്കണിന്റെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ അതുപോലെ ട്രെയിനുകളിൽ യാത്രക്കാരുടെ സുരക്ഷിതത്വം, അവർക്ക് ആഹാരം ലഭ്യമാക്കുന്നതിന് വേണ്ടി വളരെ ചിട്ടയായിട്ടുള്ള നടപടികൾ ഉണ്ടാവണം എന്നുള്ള കാര്യം, പൊതുവിൽ സുരക്ഷിതമായിട്ട് ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിൻ്റെ വിശദാംശങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു. ഒപ്പം തന്നെ കേരളത്തിൻ്റെ ചില വികസന പ്രശ്നങ്ങൾ ഈ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ്റെ മുന്നിലുണ്ട്. തലശ്ശേരി മൈസൂർ റെയിൽപാത, അതിൻ്റെ ഡി പി ആർ തയ്യാറാക്കുന്ന കാര്യം, അതോടൊപ്പം തന്നെയുള്ള വിവിധങ്ങളായിട്ടുള്ള കാര്യം, അതിൻ്റെ വിശദാംശങ്ങളും അവിടെ വിശദമായിട്ട് ചർച്ച ചെയ്തു. വേഗതയിൽ പൂർത്തീകരിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങൾ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ചർച്ച ചെയ്ത് ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട്. പൊതുവിൽ ഒരു ആദ്യത്തെ ഒരു യോഗം എന്ന നിലയിൽ തൃപ്തികരമായ രീതിയിലാണ് കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ കൊങ്കണുമായി ബന്ധപ്പെട്ട് കൊണ്ട് നേരിട്ട് നമുക്ക് കൊങ്കണിലേക്ക് ആക്സസ് ഇല്ലെങ്കിലും കേരള ഗവൺമെൻറ്റിന് കൊങ്കണിൽ നിക്ഷേപമുണ്ട്, ഓഹരിയുണ്ട്. അടിസ്ഥാനത്തിലാണ് കേരളത്തിനൊരു പ്രതീതി ഉണ്ടാകുന്നത്. തെക്കൻ കേരളമാണ് മുഖ്യമായിട്ടും ഇതിനെ ഒരു ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ആ പ്രശ്നങ്ങൾ അവിടെ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. നല്ല നിലയിലുള്ള പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും അവിടെ നിന്നിട്ട് വന്നിട്ടുണ്ട്. മാലിന്യങ്ങൾ ശേഖരിക്കാൻ മാടായി പഞ്ചായത്ത് ഹരിതകർമ്മസേനയ്ക്ക് സ്വന്തമായി ഇലക്ട്രിക് ഓട്ടോറിക്ഷ. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്താണ് ഓട്ടോറിക്ഷ നൽകിയത്. ഹരിതകർമ്മസേനയ്ക്ക് വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ച് എം സി എഫ് യൂണിറ്റുകളിലേക്ക് കൊണ്ടുപോകുന്നതിനാണ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാടായി പഞ്ചായത്ത് ഇലക്ട്രിക് ഗുഡ്സ് ഓട്ടോറിക്ഷ നൽകിയത്. മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ ഹരിതകർമ്മസേന പ്രസിഡന്റ് ഷമീമയ്ക്ക് ഓട്ടോറിക്ഷയുടെ താക്കോൽ കൈമാറി. പരിപാടി ഉദ്ഘാടനം ചെയ്തു. മാടായി പഞ്ചായത്തിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എം സി എഫിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള വാഹനമാണ് ഇവിടെ നൽകുന്നത്. ഇത് 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാക്കിയ പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ലഭിച്ച ഈ ഇലക്ട്രിക് വാഹനം ഇന്ന് ഹരിതകർമ്മ സേനയ്ക്ക് സമർപ്പിക്കുകയാണ്. വൈസ് പ്രസിഡന്റ് പി വി ധനലക്ഷ്മി അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം പി കുഞ്ഞിക്കാതിരി, ഓടയിൽ റഷീദ, അസിസ്റ്റന്റ് സെക്രട്ടറി കെ ശിവദാസൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.
ജുഡീഷ്യറിയെ പോലും വെല്ലുവിളിക്കുന്ന സമീപനമാണ് മാടായിയിലെ പോർക്കലി സ്റ്റീൽസ് ഉടമ സ്വീകരിക്കുന്നതെന്ന് CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. ഗാന്ധിയൻ രീതിയിൽ നടത്തുന്ന സമരത്തിന് ജനങ്ങൾ പിന്തുണ നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. മാടായിയിലെ CADU സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നടന്ന കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗാന്ധിയൻ രീതിയിലുള്ള തൊഴിലാളികളുടെ സമരത്തെ ഏവരും പിന്തുണയ്ക്കണമെന്നും മുതലാളിയെ വ്യക്തിപരമായി തകർക്കാനുള്ള സമരമല്ല ഇതെന്നും പൊതുയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് MV ജയരാജൻ പറഞ്ഞു. തുടർച്ചയായി തൊഴിലാളികൾ നടത്തിയ ഗാന്ധിയൻ രീതിയിലുള്ള സമരം അതെല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും പിന്തുണയ്ക്കേണ്ട സമരമാണ്. ആ സമരം വിജയിക്കേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ്. ആ സമരം ഏതെങ്കിലും ഒരു മുതലാളിയെ വ്യക്തിപരമായി തകർക്കാനുള്ള സമരമല്ല. യോഗത്തിൽ CITU ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ, ചുമട്ടുതൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി KP രാജൻ, നേതാക്കളായ PV കുഞ്ഞപ്പൻ, IV ശിവരാമൻ, K പത്മനാഭൻ, EP ബാലൻ, വി വിനോദ്, EV രാമചന്ദ്രൻ, വേണു തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഉപാസനയുടെയും ഉപവാസങ്ങളുടെയും റമദാൻ ദിനങ്ങളിലെ വിപണിയിൽ തളങ്കരത്തൊപ്പിക്ക് ആവശ്യക്കാർ ഏറെയുണ്ട്. പാരമ്പര്യ തനിമ വിളിച്ചോതുന്ന തളങ്കരത്തൊപ്പിക്കൊപ്പം വിവിധ തരത്തിലുള്ള നമസ്കാരത്തൊപ്പികളും വിപണിയിൽ ലഭ്യമാണ്. സംസ്കാരത്തിന്റെ ഈടുവയ്പ്പും ചരിത്രത്തിന്റെ നാൾവഴിയുമാണ് തളങ്കരത്തൊപ്പി. ഓരോ നാടിന്റെയും സവിശേഷതകൾ ചരിത്രമെന്നിരിക്കെ കാസർഗോഡിന്റെ ഗതകാല വിശേഷങ്ങളിൽ തളങ്കരത്തൊപ്പിയുടെ സ്ഥാനം വലുതാണ്. ഒരു കാലത്ത് ആഫ്രിക്കൻ ഭൂഖണ്ഡം വരെ തളങ്കരത്തൊപ്പി എത്തിയിരുന്നു. കൈവിരുതിൽ മെനയുന്ന മഹനീയ രൂപമായിരുന്നു തൊപ്പിയുടേത്. എന്നാൽ ആവശ്യക്കാർ ഏറെയുള്ള തളങ്കരത്തൊപ്പി ഇന്ന് ലഭിക്കാനില്ല. ഈ വർഷത്തൊപ്പി രണ്ടു കൊല്ലമായിട്ട് കൊറോണ ആയിട്ട് ഈ പ്രാവശ്യം നല്ല കൂടുതൽ പോകുന്നുണ്ട്. ഇന്ത്യേഷ്യ ഒമാനി തൊപ്പിയാണ് കൂടുതൽ പോകുന്നത്. പിന്നെ കൈക്കൊണ്ടുണ്ടാക്കിയ തളങ്കരത്തൊപ്പിയുണ്ട്, അതാണ് ഒമാനി. പിന്നെ മലേഷ്യൻ തൊപ്പി, ഇന്ത്യനേഷ്യൻ്റെ തൊപ്പി, പിന്നെ തളങ്കരത്തൊപ്പിയുണ്ട്. പിന്നെ രോമത്തൊപ്പിയുണ്ട്, രോമം കൊണ്ടുണ്ടാക്കുന്ന തൊപ്പിയുണ്ട്. പിന്നെ 10 രൂപ മുതൽ 200-300 രൂപ വരെയുള്ള തൊപ്പികൾ സ്റ്റോക്കുണ്ട്. പക്ഷെ അത് ഡിമാൻഡാണ്. ഇപ്പം സാധനം ഉണ്ടാക്കുന്നില്ല, അതിൻ്റെ ഉണ്ടാക്കുന്ന ആൾക്കാരിപ്പം ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ട് ഇപ്പം അത് എന്തിൻ്റെ ഉണ്ടാക്കുന്നില്ല. തളങ്കരത്തൊപ്പി ഒറിജിനൽ 1000 രൂപ വരെ ഉണ്ട്. കുറവ് 300, പക്ഷേ സാധനം ഇപ്പം കിട്ടാനില്ല. പരുത്തി നൂൽ കൊണ്ട് പ്രത്യേക രീതിയിലാണ് തളങ്കരത്തൊപ്പി തുന്നുന്നത്. അറബിക്, പേർഷ്യൻ നിസ്കാരപ്പായകളിലെ കലിഗ്രാഫ് രീതികളാണ് ഇതിനുപയോഗിക്കുന്നത്. തളങ്കര കൂടാതെ സൂഫി തൊപ്പി, രോമത്തൊപ്പി, ഇന്തോനേഷ്യൻ, ഒമാനിയൻ, മലേഷ്യൻ തൊപ്പികളും വിപണിയിലുണ്ട്. തൊപ്പിക്കൊപ്പം തന്നെ വിവിധ ഗന്ധത്തിലുള്ള അത്തറിനം ആവശ്യക്കാർ ഏറെയാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പയ്യന്നൂർ ഫുട്ബോൾ അക്കാദമി പുതിയ ബാച്ചിന്റെ പരിശീലനം ആരംഭിച്ചു. പരിശീലന പരിപാടി TA മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഫുട്ബോൾ അക്കാദമിയിൽ കുട്ടികൾക്കായുള്ള പുതിയതും മൂന്നാമത്തേതുമായ പരിശീലന ക്യാമ്പിന് തുടക്കമായി. പരിശീലന പരിപാടി TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. 25 പെൺകുട്ടികളടക്കം 200 കുട്ടികളാണ് പുതിയ ബാച്ചിൽ പരിശീലനം നേടുന്നത്. എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക സ്കൂൾ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ അക്കാദമി ചെയർമാൻ TV വിശ്വനാഥൻ അധ്യക്ഷനായി. സെക്രട്ടറി KE ഷൈജു സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. സ്വതന്ത്ര മോട്ടോർ തൊഴിലാളി യൂണിയൻ STU ഏരിയ കമ്മിറ്റി പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ സ്മരണാർത്ഥം ഇഫ്താർ മീറ്റും മതസൗഹാർദ്ദ സംഗമവും സംഘടിപ്പിച്ചു. സയ്യിദ് അബൂബക്കർ ബാഗവി ഉദ്ഘാടനം നിർവഹിച്ചു. സയ്യിദ് അബൂബക്കർ ബാഗവി മതസൗഹാർദ്ദ സംഗമവും ഇഫ്താർ മീറ്റും ഉദ്ഘാടനം ചെയ്തു.
VPP ഹമീദ് അധ്യക്ഷത വഹിച്ചു. STU ജില്ലാ സെക്രട്ടറി നൌഷാദ് കരുവഞ്ചാൽ മുഖ്യപ്രഭാഷണം നടത്തി. മീത്തലെ ലോജിസ്റ്റിക് ചെയർമാൻ MB അമീർ സ്പോൺസർ ചെയ്ത STU ഓഫീസിലേക്കുള്ള ഫർണിച്ചറുകൾ MB അബ്ദുള്ള ചടങ്ങിൽ വെച്ച് കൈമാറി. മാതമംഗലം ആശ്രയ സ്വയം സഹായ സംഘത്തിലേക്കുള്ള ഭക്ഷ്യക്കിറ്റുകളുടെ വിതരണവും ഫാത്തിമത്ത് സന വരച്ച സൈദ ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഫോട്ടോയുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് കായ്ക്കാരൻ സയ്ദ്, STU ജില്ലാ സെക്രട്ടറി AP ബദറുദ്ദീൻ, കെ ഷാഹുൽ ഹമീദ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ SK ആബിദ, B മുഹമ്മദ് അഷറഫ്, MB കുഞ്ഞിക്കാതിരി, AC അബ്ദുറഹ്മാൻ, PV അബ്ദുള്ള, നികേഷ് താവം, CP റഹ്മാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. എരിപുരം സ്പോർട്സ് അക്കാദമി സമ്മർ കോച്ചിംഗ് ക്യാമ്പിന് തുടക്കമായി. എരിപുരം പാളയം മൈതാനത്ത് മലയാളിയായ ആദ്യ ഫിഫ റഫറി AK മാമുക്കോയ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 5 വർഷക്കാലമായി ഫുട്ബോൾ കോച്ചിംഗ് രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന എരിപുരം സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ സമ്മർ കോച്ചിംഗ് ക്യാമ്പും കണ്ണൂർ ജില്ലാ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിലേക്കുള്ള സെലക്ഷൻ ട്രയലും സംഘടിപ്പിച്ചു. എരിപുരം പാളയം മൈതാനത്ത് മലയാളിയായ ആദ്യ ഫിഫ റഫറി AK മാമുക്കോയ ഉദ്ഘാടനം ചെയ്തു. കെ ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. KV ബൈജു, PV ശശീന്ദ്രൻ, ബദറുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. നിർധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിന്റെ ധനശേഖരണാർത്ഥം സൈക്കിളിൽ 1 രൂപീ ചലഞ്ചുമായി ഇന്ത്യയൊട്ടാകെ സഞ്ചരിക്കുകയാണ് 2 സുഹൃത്തുക്കൾ. വയനാട് സ്വദേശികളായ KG നിജിനും TR റെനീഷുമാണ് ഈ ഉദ്യമത്തിന് പിന്നിൽ. വയനാട് അമ്പലവയൽ സ്വദേശിയും അധ്യാപകനുമായ KG നിജിനും മൊബൈൽ ഷോപ്പ് ജീവനക്കാരനായ TR റെനീഷുമാണ് നിർധനരായ 5 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിന്റെ ധനശേഖരണാർത്ഥം 1 രൂപീ ചലഞ്ചുമായി വയനാട് അമ്പലവയലിൽ നിന്ന് കേരളവും ഇന്ത്യയും ചുറ്റുന്നത്. സാമ്പത്തികമായും ശാരീരികമായും ബുദ്ധിമുട്ടനുഭവിക്കുന്ന നിർധനരായ 5 കുടുംബങ്ങൾക്ക് വയനാട്ടിൽ തന്നെയാണ് സ്ഥലമെടുത്ത് വീട് നിർമ്മിക്കുന്നത്. പെട്രോൾ പമ്പുകളിലും ക്ഷേത്രങ്ങളിലും മറ്റും ടെന്റടിച്ചാണ് ഇവരുടെ താമസം. എനിക്ക് കാസർഗോഡ് തിരുവനന്തപുരം അങ്ങനെ പോകും, അവിടെ നിന്ന് പിന്നെ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, അങ്ങനെ ഒരു ഓൾ ഇന്ത്യ റൈഡാണ് നമ്മൾ മൊത്തത്തിൽ വരുന്നത്. ഏകദേശം 1.5-2 വർഷമാണ് ഞങ്ങൾ ടോട്ടൽ റൈഡ് വരിക. അപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 1-2 വർഷം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ കേരളത്തിൽ ഒട്ട് കഴിക്കാൻ പറ്റാത്ത 5 കുടുംബങ്ങൾക്ക് വീടായിരിക്കും. അതാണ് ഞങ്ങൾ പൊതുവേ ബാക്കിയുള്ളവർ ഒരു ടൂർ അല്ലെങ്കിൽ ഒരു എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഇത്. എന്താ വെച്ചാൽ നമ്മളെ ചുറ്റുപാടും ഒരുപാട് ആൾക്കാർക്ക് വീടില്ലാത്തുണ്ട്, വീട് എന്ന് സ്വപ്നം കണ്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും നമ്മളെ കൊണ്ട് പിന്നെ വീടാക്കി കൊടുക്കുക എന്നുള്ളത് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട് കുറഞ്ഞത് ഒരു അഞ്ച് പേർക്കെങ്കിലും നമുക്ക് ഞങ്ങളെ ഈ ഞങ്ങൾക്ക് വർക്കേഴ്സാണ് വർക്ക് ചെയ്യുന്നിടത്ത് 2 വർഷം ലീവ് എടുത്താണ് ഞങ്ങൾ ഈ ഒരു ഉദ്യമത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഞങ്ങൾ വന്നില്ല, ഇപ്പോൾ 4 മാസം കഴിഞ്ഞു, ഇപ്പം നല്ല സക്സസ്ഫുള്ളിയാണ് ഇപ്പോൾ ഞങ്ങൾ റൈഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. പലതരത്തിലുമുള്ള വെല്ലുവിളികളെ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും തങ്ങളുടെ മുന്നിലുള്ള ലക്ഷ്യം നിറവേറ്റുക തന്നെ ചെയ്യുമെന്ന ദൃഢപ്രതിജ്ഞയിലാണ് ഈ യുവാക്കൾ. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. എരമം ചൂരൽ കോൺക്രീറ്റ് റോഡ് ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചൂരൽ വാർഡിൽ നടപ്പിലാക്കിയ എരമം ചൂരൽ കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ നിർവഹിച്ചു. റോഡ് ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല സഹകരണം നാട്ടുകാരുടെ ഭാഗത്ത് ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും മനോഹരമായിട്ട് നമുക്ക് റോഡ് പണി പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റിയത്. ഇനിയും നേരത്തെ സതീശൻ മാഷ് പറഞ്ഞതുപോലെ ഇതിന്റെ ബാക്കി കൂടിയുണ്ട്. ആ ബാക്കി ഭാഗം കൂടി നമുക്ക് ഇതേ NRE പെടുത്തിക്കൊണ്ട് നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റണം. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TM സതീശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കെ ഹരിപ്രസാദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. എം പ്രകാശൻ, കെ മോഹനൻ, ലിസി എലിയാസ്, എം അരുൺകുമാർ, പി വാസന്തി, KP വിനോദ്, ജിഷാപി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. നൊസ്റ്റാൾജിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ് കുണിയൻ പറമ്പത്തറ മൈതാനിയിൽ സംഘടിപ്പിച്ച സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. ടൂർണമെന്റിൽ 16 ടീമുകളാണ് പങ്കെടുത്തത്.
പ്രാദേശിക താരങ്ങളെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ടൂർണമെന്റിൽ 16 ടീമുകളാണ് പങ്കെടുത്തത്. ടൂർണമെന്റിൽ മിച്ചം വന്ന തുക മുഴുവൻ ഷൊർണൂരിലെ SMA ബാധിച്ച ഗൗരിലക്ഷ്മിയുടെ ചികിത്സാ നിധിയിലേക്ക് നോസ്റ്റാൾജിയ വാട്സപ്പ് ഗ്രൂപ്പ് സംഭാവനയായി നൽകി. ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് അനശ്വര കുണിയനെ പരാജയപ്പെടുത്തി ന്യൂ ചാലഞ്ചേഴ്സ് പാലത്തറ ജേതാക്കളായി. ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി അനശ്വര കുണിയന്റെ നിബിനെയും മികച്ച ഗോൾകീപ്പറായി ന്യൂ ചലഞ്ചേഴ്സ് പാലത്തറയുടെ രാവണിനെയും തിരഞ്ഞെടുത്തു. സമാപന സമ്മേളനം കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു. സന്തോഷ് ട്രോഫി താരങ്ങളായ ബിജുകുമാർ, പ്രവീൺ കുമാർ, സംസ്ഥാന കബഡി താരങ്ങളായ നാരായണൻ, സന്തോഷ് എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. കെ വിജയൻ മാസ്റ്റർ, കെ രവീന്ദ്രൻ, KV ദാമോദരൻ, രവീന്ദ്രൻ കല്ലത്ത്, സന്തോഷ് കരിവെള്ളൂർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. തൃക്കരിപ്പൂർ പഞ്ചായത്ത് റിയാദ് KMCC സഹായത്തോടെ തൃക്കരിപ്പൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഏർപ്പെടുത്തിയ റംസാൻ കിറ്റിന്റെ കൂപ്പണുകൾ വിതരണം ചെയ്തു. സുൾഫാക്സ് മാട്രസ് MD MDP മുഹമ്മദ് കുഞ്ഞി വിതരണോദ്ഘാടനം നിർവഹിച്ചു. തൃക്കരിപ്പൂർ പഞ്ചായത്ത് റിയാദ് KMCC സഹായത്തോടെയാണ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് റമദാൻ കിറ്റുകൾ ഏർപ്പെടുത്തിയത്. കിറ്റിനായുള്ള കൂപ്പൺ വിതരണം സുൾഫാക്സ് മാട്രസ് MD MTP മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ബാഫക്കി തങ്ങൾ സൌധത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് S കുഞ്ഞഹമ്മദ് അധ്യക്ഷനായി. 150 പേർക്കുള്ള ഭക്ഷണ സാധനങ്ങളുടെ കൂപ്പണുകളാണ് വിതരണം ചെയ്തത്. റിയാദ് KMCC ഭാരവാഹികളായ AG അബൂബക്കർ, NP മനീർ, TVP ഖാലിദ്, റിയാദ് KMCC മുൻ ജില്ലാ പ്രസിഡന്റ് അസീസ് കുലേരി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട്, മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MTP കരീം, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി VV അബ്ദുള്ള ഹാജി, TP അഹമ്മദ് ഹാജി, OT അഹമ്മദ് ഹാജി, PKM കുട്ടി, UP റസാഖ്, BPP ഷുഹൈബ്, സിറാജ് വടക്കുംപാട് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. പ്രാപ്പോയിൽ കക്കോട് നവപുരം മതാതീത ദേവാലയത്തിൽ ഉത്സവത്തിന് കൊടിയേറി. ഉത്സവാഘോഷ ചടങ്ങുകൾ സാഹിത്യകാരൻ പയ്യന്നൂർ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥം പ്രതിഷ്ഠയായുള്ള പ്രാപ്പോയിൽ കക്കോട് നവപുരം മതാതീത ദേവാലയത്തിൽ ഉത്സവത്തിന് കൊടിയേറി. ഗ്രന്ഥം നിറക്കൽ ഘോഷയാത്രയോടെയാണ് ഉത്സവത്തിന് തുടക്കം കുറിച്ചത്. ദേവാലയം സ്ഥാപകൻ പ്രാപ്പോയിൽ നാരായണൻ കൊടിയേറ്റി. ഉത്സവാഘോഷ ചടങ്ങുകൾ സാഹിത്യകാരൻ പയ്യന്നൂർ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. പുതുതായി സ്ഥാപിച്ച ബുദ്ധപ്രതിഷ്ഠ സുകുമാരൻ പെരിയച്ചൂർ അനാവരണം ചെയ്തു. ഉത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മാധ്യമ സെമിനാർ ഡോക്ടർ ജിനേഷ് കുമാർ എരമം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ദാമോദരൻ, പഞ്ചായത്ത് മെമ്പർ KM ഷാജി, ജെയിംസ് ഇടപ്പള്ളിയിൽ, സാബു മാളിയേക്കൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. 37th സംസ്ഥാന ജൂനിയർ ടെന്നീക്കോയറ്റ് ചാമ്പ്യൻഷിപ്പ് April 30, May 1 കോറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും. April 30 TI മധുസൂദനൻ MLA മേള ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നായി 12 വീതം കുട്ടികൾ, മാനേജർമാർ, കോച്ച് എന്നിവരടക്കം 250 പേരും മറ്റ് ഒഫീഷ്യലുകളും മേളയിൽ പങ്കെടുക്കും. രാത്രിയും പകലുമായി 2 ദിവസങ്ങളിൽ നടക്കുന്ന മേളയിൽ വെച്ച് ദേശീയ ടീമിലേക്കുള്ള 6 ആൺകുട്ടികളെയും 6 പെൺകുട്ടികളെയും സെലക്ട് ചെയ്യും. മേളയുടെ ഉദ്ഘാടനം സംഘാടക സമിതി ചെയർപേഴ്സൺ M സുലോചന ടീച്ചറുടെ അധ്യക്ഷതയിൽ MLA TI മധുസൂദനൻ April 30 വൈകിട്ട് 4 നിർവഹിക്കും. May 1 ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും സമ്മാന വിതരണവും നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത നിർവഹിക്കും. ഉദ്ഘാടനത്തിലും സമാപന സമ്മേളനത്തിലും നിരവധി പ്രമുഖർ പങ്കെടുക്കുമെന്ന് സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. KM സുലോചന ടീച്ചർ, സരസ്വതി, TK ഹരീന്ദ്രൻ, KG നാരായണൻ, മഞ്ജുള സഞ്ജയ്, ചന്തുക്കുട്ടി, M ബാലകൃഷ്ണൻ, മോഹനൻ മാവില, K വേണുഗോപാൽ, PP സന്ദീപ് തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭ 38th വാർഡ് ആരോഗ്യ ശുചിത്വ സമിതിയും കുടുംബശ്രീ ADSഉം സംയുക്തമായി കാറമേൽ റെഡ് സ്റ്റാറിൽ വെച്ച് CPR ഫസ്റ്റ് എയ്ഡ് ട്രെയിനിംഗ് സംഘടിപ്പിച്ചു. ഡോക്ടർ പ്രസിൻ പ്രദീപ് ട്രെയിനിങ്ങിന് നേതൃത്വം നൽകി. കാറമേൽ റെഡ് സ്റ്റാറിൽ നടന്ന ഫസ്റ്റ് എയ്ഡ് ട്രെയിനിംഗ് പ്രോഗ്രാം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P സജിത ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ PV സുഭാഷ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ പ്രസിൻ പ്രദീപ് ട്രെയിനിങ്ങിന് നേതൃത്വം നൽകി. ADS പ്രസിഡന്റ് VB അംബിക, കൺവീനർ K രമേശൻ, ADS സെക്രട്ടറി KV ഷീബ തുടങ്ങിയവർ സംസാരിച്ചു. വരും ദിവസങ്ങളിൽ വാർഡിലെ വിവിധ പ്രദേശങ്ങളിൽ കൂടി ഇത്തരത്തിലുള്ള CPR ക്യാമ്പുകൾ സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.
പപ്പാരട്ട വടശ്ശേരി പടിഞ്ഞാറേക്കര ഇ കെ നായനാർ വായനശാല ഗ്രന്ഥാലയം നാലാം വാർഷികം സമാപന സമ്മേളനം ഏപ്രിൽ 30 നടക്കും. പരിപാടിയുടെ ഭാഗമായി വനിതാ പൂരക്കളി അരങ്ങേറ്റം നടക്കും. ഇ കെ നായനാർ വായനശാല ഗ്രന്ഥാലയം നാലാം വാർഷികം സമാപന സമ്മേളനം ഏപ്രിൽ 30 ശനിയാഴ്ച ഇ കെ നായനാർ മന്ദിരത്തിന് സമീപം നടക്കും. വൈകിട്ട് 6 നടക്കുന്ന വനിതാ പൂരക്കളിയുടെ അരങ്ങേറ്റം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഉദ്ഘാടനം ചെയ്യും. ഫോക്ലോർ അക്കാദമി പ്രോഗ്രാം ഓഫീസർ ലാവ്ലിൻ ഭദ്രദീപം തെളിയിക്കും. പൂരക്കളി പരിശീലകൻ പ്രമോദ് ഉദിനൂരിനുള്ള ഉപഹാരം പൂരക്കളി അക്കാദമി സെക്രട്ടറി കെ വി മോഹനൻ സമ്മാനിക്കും. വൈകിട്ട് 7 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം സിപിഐഎം പെരിങ്ങോം ഏരിയ സെക്രട്ടറി സി സത്യപാലൻ ഉദ്ഘാടനം ചെയ്യും. ഡി വിനയചന്ദ്രൻ മാസ്റ്റർ പ്രഭാഷണം നടത്തും. നിരവധി പ്രമുഖർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. തുടർന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഗായകരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മത്സരാർത്ഥികൾ അണിനിരക്കുന്ന മ്യൂസിക്കൽ കോമ്പറ്റീഷനും അരങ്ങേറുമെന്നും സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ആർ കെ സന്തോഷ്, കെ രാജൻ, വി വി മോഹനൻ, സാവിത്രി അന്തർജനം, പ്രഭാകരൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കരിവെള്ളൂർ വാണിയില്ലം സോമേശ്വരി ക്ഷേത്രം ഭണ്ഡാരപ്പുര സമർപ്പണം നടന്നു. കാളകാട്ടിലെത്ത് മധുസൂദനൻ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് സമർപ്പണ ചടങ്ങ് നടന്നത്. ഗണപതി ഹോമത്തിനുശേഷം നടന്ന ഭണ്ഡാരപ്പുര സമർപ്പണത്തിന് കാളകാട്ടിലെത്ത് മധുസൂദനൻ തന്ത്രി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിന് പുതിയതായി നിർമ്മിച്ച ഓഫീസ് മുറിയുടെ ഉദ്ഘാടനവും ഭണ്ഡാര ശില്പികളെ ആദരിക്കലും നടന്നു. ആ കുടികളുടെ സ്ഥാനം ദേവാലയം പോലെ തന്നെ പവിത്രമാണ്, പരിശുദ്ധമാണ്. അതേ ഗാംഭീര്യത്തോടെ പരിപാലിക്കേണ്ട ഒരു സ്ഥാനവുമാണ്. എവിടെയാണ് ദേവി ആദ്യമായി വന്നിരിക്കുന്നത്, ആ സ്ഥാനത്താണ് നാം ആദ്യം കല്ലിടുന്നത്. എ ശശിധരൻ മാണിയാട്ട്, കെ വി ഗംഗാധരൻ ആചാരി, എ വി ശങ്കരൻ വിശ്വകർമ്മൻ ആചാരി എന്നിവരെ ആദരിച്ചു. കുഞ്ഞിക്കണ്ണൻ അന്തിതിര്യൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ചടങ്ങിൽ ടി വി നാരായണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഇ ശ്രീധരൻ മാസ്റ്റർ ആദരഭാഷണം നടത്തി. കെ പി രാഘവൻ മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കെ രാജീവൻ, കെ വി സാഗർ പണിക്കർ എന്നിവർ സംസാരിച്ചു. ക്ഷേത്രകൂട്ടായ്മയിലെയും പരിസര പ്രദേശങ്ങളിലെയും കലാകാരന്മാർ അവതരിപ്പിച്ച കലാസന്ധ്യയും നൃത്തോത്സവവും കരോക്കെ ഗാനമേളയും നടന്നു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. വീഴ്ചയെ തുടർന്ന് നടക്കാൻ കഴിയാതായ അന്നൂർ ശാന്തിഗ്രാം കിഴക്കേക്കോവലിൽ താമസിക്കുന്ന എൻ എം സാവിത്രിയമ്മയ്ക്ക് വാർഡ് കൌൺസിലറും ജയ്ഹിന്ദ് പയ്യന്നൂരിന്റെ ചെയർമാനുമായ എ രൂപേഷിന്റെ നേതൃത്വത്തിൽ വീൽചെയർ എത്തിച്ചു നൽകി. വീഴ്ചയെ തുടർന്ന് പ്രാഥമിക കാര്യങ്ങൾ പോലും സ്വയം നിറവേറ്റാൻ കഴിയാതായ അന്നൂർ ശാന്തിഗ്രാമിലെ കിഴക്കേക്കോവലിൽ താമസിക്കുന്ന എൻ എം സാവിത്രിയമ്മയ്ക്ക് വാർഡ് കൌൺസിലറും ജയ്ഹിന്ദ് പയ്യന്നൂരിന്റെ ചെയർമാനുമായ എ രൂപേഷിന്റെ നേതൃത്വത്തിൽ വീൽചെയർ എത്തിച്ചു നൽകി. നവനീത നാരായണൻ, കെ എം ശ്രീധരൻ, ഉമേശൻ അന്നൂർ, ശ്രീലത ജഗദീശൻ, എ അഭിലാഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരയിൽ വിരുദ്ധ പ്രക്ഷോഭം. യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മക കേരയിൽ സർവേക്കല്ല് സ്ഥാപിക്കൽ സമരം. എരിപുരത്ത് നടന്ന സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സന്ദീപ് പാണപ്പുഴ ഉദ്ഘാടനം ചെയ്തു. കേരയിൽ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി അവനൊരു നോട്ടീസ് പോലും നൽകാതെ, ഒരു അറിയിപ്പ് പോലും നൽകാതെ രാത്രിക്ക് രാത്രി പോയിട്ട് സാധാരണക്കാരന്റെ വീട്ടിന് മുന്നിൽ പോയി കുറ്റിയിടുന്ന ഒരു കാഴ്ചയാണ്, മഞ്ഞ കുറ്റിയിടുന്ന ഒരു കാഴ്ചയാണ് ഈ കേരളത്തിനകത്ത് കാണുന്നത്. ഖാദി തൊഴിലാളികൾക്ക് കൈത്താങ്ങുമായി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത്. ബ്ലോക്ക് പരിധിയിലെ വിവിധ ഖാദി ഉൽപാദന യൂണിറ്റുകൾക്കുള്ള ചർക്ക വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ നിർവഹിച്ചു. പയ്യന്നൂർ നഗരത്തിന്റെ വൈദ്യുതി പ്രശ്നത്തിന് പരിഹാരമാകുന്നു. പയ്യന്നൂർ ടൌൺ സബ്സ്റ്റേഷനിൽ പുതിയ ട്രാൻസ്ഫോമർ പ്രവർത്തനം ആരംഭിച്ചു. ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു.
NCP-യിലേക്ക് പുതിയതായി എത്തിയ അംഗങ്ങളെ പങ്കെടുപ്പിച്ച് തൃക്കരിപ്പൂരിൽ നവാഗത സംഗമം. സംഗമം നടന്നത് അടുത്ത മാസം 19 നടക്കുന്ന സ്വീകരണ സമ്മേളനത്തിന് മുന്നോടിയായി. സ്വീകരണ സമ്മേളനത്തിനുള്ള സംഘാടക സമിതിയും രൂപീകരിച്ചു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.